ഞാൻ ശ്രീ രാജേഷ് പറയൂ പെട്ടെന്ന് ഞാൻ അതായത് ഈ നേരത്തെ ആ സാങ്കേതിക തടസ്സം ഉണ്ടായിരുന്നു ഇവിടെ മുഖ്യമന്ത്രിയും തദ്ദേശ മന്ത്രിയും ഒക്കെ പ്രതിപട്ടികയിലേക്ക് വരുന്ന തരത്തിലേക്കാണോ അന്വേഷണം അതോ നേരത്തെ ശ്രീ വിനീത് കുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രാഥമിക അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രവചിക്കുന്നതിലർത്ഥമില്ല എന്നോ പ്രവചിക്കണമെന്നൊരു അർത്ഥമുണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും എ സി മൊയ്തീൻ മന്ത്രിയും പ്രതിപട്ടികയിലേക്കാണെന്ന് മാത്രമല്ല അതിന് സാക്ഷിയാവാൻ പോകുന്നത് ആവേണ്ടി വരുന്നത് ധനകാര്യമന്ത്രിക്കും ജോൺ ബിട്ടാസിനുമാണ് കാരണം അവർ രണ്ടുപേരും സംബന്ധിച്ചിരിക്കുന്നു ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട് ഒരു സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി ധനകാര്യമന്ത്രി നാലര നാലേകാൽ കോടി രൂപ അഴിമതി നടക്കുന്നു നടന്നു എന്ന് അദ്ദേഹം അറിഞ്ഞിട്ട് അദ്ദേഹം അത് തടയാൻ എവിടെ എന്ത് നടപടി സ്വീകരിച്ചു അദ്ദേഹം എവിടെ റിപ്പോർട്ട് ചെയ്തു മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ് അഴിമതി നടന്നു എന്നറിഞ്ഞിട്ട് ആ അഴിമതി തടയാൻ വേണ്ടിയോ അത് ഏതെങ്കിലും ഏജൻസികൾ മുമ്പേയോ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അവരും അവരും ഇതിന് അറിഞ്ഞിട്ടും കൂട്ടുനിന്നു എന്നുള്ളത് കൊണ്ട് അവർ സാക്ഷിയാകുമോ അവർ പ്രതിയാകുമോ എന്നുള്ളത് ഇനി ചിന്തിക്കുക എന്തിയിരിക്കുന്നു വേറൊരു കാര്യം ഇവിടെ ഞാൻ പറഞ്ഞോട്ടെ എല്ലാ ചാനലിലും പറയുകയാണ് സുരേന്ദ്രൻ ആദ്യം പറയും കോൺഗ്രസ് രണ്ടാമത് പറയും ഞാൻ ചോദിക്കട്ടെ ചവറ കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പ് എന്റെ സലിം നിങ്ങളുടെ അഭിപ്രായം മനസ്സിലാവും ഒന്ന് ഞാൻ എന്റെ കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പുകളെ കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞപ്പോ അല്ല സുരേന്ദ്രനിലെ ആദ്യം പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ട എന്ന് ഒടുവിൽ സി പി എമ്മും കോൺഗ്രസും ആ നിലയ്ക്ക് വന്നില്ലേ അപ്പോൾ സി പി എം സുരേന്ദ്രൻ പറയുന്നതാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ ജലീലിനോട് പറഞ്ഞത് ആരും അറിയാതെ പരസ്യപ്പെടുത്തി ആരും അറിയാ ആരും അറിയാതെ പരസ്യപ്പെടുത്താതെ വരണമെന്ന് പറഞ്ഞു ഒന്ന് സലീം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇ ഡി അവർ ചോദ്യം ചെയ്യാൻ വിളിക്കുന്ന ആൾക്കാരോട് എങ്ങനെ വരണം ഏത് കാറിൽ വരണം ഏത് ഷട്ടിട്ടുണ്ട് വരണം അങ്ങനെയൊന്നും പറയില്ല അങ്ങനെയൊന്നും ഒരു ഇ ഡിയും പറയാറില്ല ഇ ഡി നോട്ടീസ് കൊടുക്കും ഇത്ര മണിക്ക് എത്തണമെന്ന് അല്ലാതെ കേരളത്തിൽ ചോദ്യം എന്തായാലും മന്ത്രി പറയുന്നത് പോലെ അല്ലല്ലോ അതിനെ അവതരിപ്പിച്ചത് അദ്ദേഹം മാധ്യമങ്ങൾക്ക് ഒരു പണി കൊടുക്കുകയായിരുന്നു ഒരീച്ച പോലും അനങ്ങില്ലായെന്ന് അഹങ്കരിക്കുന്നവരുടെ തലയ്ക്ക് ഒരു പ്രഹരം ഏൽപ്പിക്കുകയായിരുന്നു പിന്നെ അദ്ദേഹം പിരണ്ടും പലയിടത്തും പലതും പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ രീതി അദ്ദേഹത്തിന്റെ സംസ്കാരം അവസാനിക്കുന്നു ഇനി ഞാനട്ടെ